പിന്നെ പിന്നെ ഇയാൾ പറയുന്നതറിയോ? ഇയാൾ പറയുന്നത് മൗലവിക്ക് ഒരു വിശ്വാസമുണ്ട്. എന്താ? ഞാൻ കളവ് പറയില്ല, എന്ത് പറഞ്ഞാലും പേരോട് കളവ് പറയില്ല എന്ന് അയാൾക്ക് വിശ്വാസമുണ്ട്. മനഃപൂർവ്വം കളവ് പറയില്ല. അയാൾ പറയാണ് ഞാൻ എസ് എസ് എൽ സിയിൽ തോറ്റു എന്ന് പേരോടിനെ ഒരു ജാഹിർ പറഞ്ഞ് പറ്റിച്ചതാണ്, സംഗതി ഞാൻ ജയിച്ചതാണ്. കമ്മീഷനായിട്ട് നമ്മൾ അയാൾ തന്നെ നിശ്ചയിച്ചത്, അതുകൊണ്ട് നമ്മൾ അയാൾ പറഞ്ഞ് എന്നെ സ്വീകരിച്ചിക്കാം. നിങ്ങൾ എസ് എസ് എൽ സി ഇവിടെ തോറ്റാലെന്താ, ജയിച്ചാലെന്താ? നിങ്ങൾ ആഗ്രഹത്തിൽ ജയിക്കണമെങ്കിൽ തുന്നിയാകണം. മൗലവി കണ്ടോ? അപ്പൊ അയാൾക്ക് ഉറപ്പുണ്ടെന്ന് ഞാൻ മനഃപൂർവ്വം കളവ് പറയില്ലേ, ഏതോ ഒരു ജാഹിൽ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് പറഞ്ഞു പോയതാണ്. കമ്മീഷനാക്കി നമ്മൾ അയാളെ തന്നെ നിശ്ചയിച്ച് ഇനി അയാൾ ഇവിടെ ജയിച്ചാലെന്താ തോറ്റാലെന്താ എസ് 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 സി ഇയാൾ എന്താക്കിയാലെന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം വിജയിക്കണോ ഇവിടെ സുന്നത്ത് ജമാഅത്തുകാരനാണ്. നിങ്ങളെ എസ് എസ് എൽ സി ഇവിടെ തോറ്റാലെന്താ ജയിച്ചാലെന്താ?